നമസ്കാരം, ന്യൂസ് 18 എക്സ്പ്രസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം പിടിച്ചു നിർത്താൻ നടത്തിയ ശ്രമങ്ങൾ വിജയിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് വൈകിയാണ് കേരളത്തിൽ രണ്ടാം തരംഗം ആരംഭിച്ചത്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോഴും മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് രോഗികളുടെ എണ്ണം കൂടുതലുള്ളത്. കൂടുതൽ വാക്സിൻ അനുവദിക്കണമെന്നും പ്രധാനമന്ത്രിയുമായുള്ള യോഗത്തിൽ മുഖ്യമന്ത്രി. കേരളത്തിലെയും മഹാരാഷ്ട്രയിലെയും കോവിഡ് നിരക്ക് ആശങ്കാജനകമെന്ന പ്രധാനമന്ത്രി. മൂന്നാം തരംഗം തടയാൻ ജാഗ്രത തുടരണം. ഗ്രാമീണ മേഖലകളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും പ്രധാനമന്ത്രി. കേരളമടക്കം 6 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി ഓൺലൈൻ വഴി സംവദിച്ചു. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 38,949 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ചികിത്സയിലുണ്ടായിരുന്ന 40,026 പേർക്ക് കോവിഡ് നെഗറ്റീവായി. 542 കോവിഡ് മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ഏറ്റവും കൂടുതൽ പ്രതിദിന കോവിഡ് രോഗികളുള്ളത് കേരളത്തിൽ. രണ്ടാം സ്ഥാനത്തുള്ള മഹാരാഷ്ട്രയിൽ ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് 7,391 പേർക്ക്. പ്രതിദിന രോഗികളുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനത്ത് കർണാടകമാണ്. ആശങ്കയായി സംസ്ഥാനത്തെ കോവിഡ് മരണനിരക്ക്. 5 ആഴ്ചയ്ക്കിടെ മരിച്ചത് 5,000-ലേറെ പേർ. ആകെ മരണം 15,000 കടന്നു. കൂട്ടപരിശോധന ഇന്നും തുടരും. കോവിഡ് സാഹചര്യത്തിൽ ആദ്യ പരിഗണന ജനങ്ങളുടെ ജീവനെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. കോവിഡ് നിയന്ത്രണ വിധേയമെങ്കിലും ഭീഷണി നിലനിൽക്കുന്നുണ്ട്. രോഗനിയന്ത്രണം പ്രധാനമാണെന്നും ഒരു വിഭാഗത്തിന്റെ മാത്രം പ്രശ്നം കണ്ടാൽ പോരായെന്നും എ വിജയരാഘവൻ. സർക്കാർ കണക്കിൽപ്പെടാത്ത കോവിഡ് മരണങ്ങൾ രേഖപ്പെടുത്താൻ കോവിഡ് ഡെത്ത് കൌണ്ട് ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന ബെന്നി ബെഹനാൻ MP. സർക്കാർ രേഖപ്പെടുത്താത്ത മരണങ്ങൾ പൊതുജനങ്ങൾക്ക് അറിയിക്കാം. 20,000-ത്തോളം കോവിഡ് മരണങ്ങൾ സർക്കാർ പൂഴ്ത്തി. മുഖ്യമന്ത്രിക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും 2 കണക്കാണെന്നും ബെന്നി ബെഹനാൻ. സംസ്ഥാനത്തെ ബിവറേജസ് ഔട്ട്ലെറ്റുകളിലെ അടിസ്ഥാന സൌകര്യങ്ങളെക്കുറിച്ച് ഓഡിറ്റ് നടത്തണമെന്ന് ഹൈക്കോടതി. കേരളത്തിൽ മദ്യവിൽപ്പനശാലകളുടെ എണ്ണം താരതമ്യേന കുറവാണ്. ചെറിയ പ്രദേശമായ മാഹിയിൽ ഇതിനേക്കാൾ കൂടുതൽ ഔട്ട്ലെറ്റുകൾ ഉണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. തൃശൂർ കുപ്പം റോഡിലെ ബിവറേജസ് ഔട്ട്ലെറ്റുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജി പരിഗണിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റേതാണ് പരാമർശം. സംസ്ഥാനത്ത് ബാറുകൾ തുറന്നതോടെ ബിവറേജസ് ഔട്ട്ലെറ്റുകളിലെ തിരക്ക് ഗണ്യമായി കുറഞ്ഞതായി സർക്കാർ കോടതിയിൽ. തിരക്ക് കുറയ്ക്കുന്നതിനായി സർക്കാർ സ്വീകരിച്ച നടപടികളിൽ കോടതി സംതൃപ്തി പ്രകടമാക്കി. ഹൈക്കോടതിക്കടുത്തുള്ള ഔട്ട്ലെറ്റ് പൂട്ടുമെന്ന് ബെവ്കോ കോടതിയെ അറിയിച്ചു. ലോക്ഡൌണിനെ തുടർന്ന് നിർത്തിവെച്ച ഡ്രൈവിംഗ് ടെസ്റ്റുകളും ഡ്രൈവിംഗ് പരിശീലനവും തിങ്കളാഴ്ച പുനരാരംഭിക്കുമെന്ന് ഗതാഗതമന്ത്രി ആന്റണി രാജു. കോവിഡ് പ്രോട്ടോകോൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടുവേണം ടെസ്റ്റും പരിശീലനവും നടത്തേണ്ടത്. പരിശീലന വാഹനത്തിൽ ഇൻസ്ട്രക്ടറെ കൂടാതെ ഒരു സമയം ഒരു പഠിതാവിനെ മാത്രമേ അനുവദിക്കുകയുള്ളൂ. തിരുവനന്തപുരത്തെ സിക്ക വൈറസ് വ്യാപനം പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ 2 മാസം വരെ സമയമെടുക്കാമെന്ന് ജില്ലാ കളക്ടർ നവജ്യോത് ഖോസ. ജില്ലയിലാകെ പ്രതിരോധ പ്രവർത്തനവും കൊതുക് ഉറവിട നശീകരണവും നടത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ കേന്ദ്ര സംഘം നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ടെന്നും കളക്ടർ. മുഖ്യമന്ത്രിയുമായുള്ള വ്യാപാരികളുടെ ചർച്ച അല്പസമയത്തിനകം. ലോക്ഡൌൺ നിയന്ത്രണങ്ങളിൽ ഇളവ് വേണമെന്ന ആവശ്യം. തിങ്കൾ മുതൽ വെള്ളി വരെ കടകൾ തുറക്കാൻ അനുവദിക്കണമെന്ന ആവശ്യം ചർച്ച ചെയ്യും. രാവിലെ 10 നിശ്ചയിച്ച ചർച്ച 3:30 മാറ്റുകയായിരുന്നു. മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയുടെ ഫലം എന്തായാലും നാളെ കടകൾ തുറക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ. വ്യാപാരികളെ നേരിടുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെന്ന് കരുതുന്നില്ല. അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞെങ്കിൽ വിരട്ടൽ വേണ്ടെന്നാണ് പറയാനുള്ളതെന്നും നസറുദ്ദീൻ. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വിഷയത്തിലെ സർക്കാർ ഉത്തരവ് സർവകക്ഷി യോഗ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ. നിലവിൽ സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്ക് അത് നഷ്ടമാകില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ എടുക്കാവുന്ന ശരിയായ തീരുമാനമാണിതെന്നും പ്രതിപക്ഷ വിമർശനം സ്ഥാപിത താൽപര്യത്തോടെയെന്നും വിജയരാഘവൻ പറഞ്ഞു. എറണാകുളത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ KSU പ്രവർത്തകരുടെ പ്രതിഷേധം. മഹാനിഖണ്ഡു മേധാവിയുടെ നിയമനത്തിനെതിരെയായിരുന്നു പ്രതിഷേധിച്ചത്. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ വൈസ് ചാൻസലർമാരുടെ യോഗം ചേരുന്നതിനിടെയായിരുന്നു പുറത്തെ പ്രതിഷേധം. പാലക്കാട് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അറസ്റ്റിൽ. മണ്ണാർക്കാട് കോട്ടോപ്പാടം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് ജോർജ് വർഗീസിനെയാണ് അറസ്റ്റ് ചെയ്തത്. അയൽവാസിയായ 15-കാരിയെ പീഡിപ്പിച്ചെന്നാണ് കേസ്. കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. കൊച്ചിയിൽ ഇരുനില വീട് തകർന്നു. കളമശ്ശേരി കൂനംതൈ ഹംസയുടെ വീടാണ്
തകർന്നത്. വീട്ടിലുണ്ടായിരുന്നവർ തലനാരിഴക്ക് രക്ഷപ്പെട്ടു. സമീപത്തെ വീടുകൾക്കും നേരിയ കേടുപാടുണ്ട്. മഴയിൽ കോഴിക്കോടും വലിയ നാശനഷ്ടം. ജില്ലയിൽ 45 വീടുകൾ ഭാഗികമായി തകർന്നു. ഗുരുവായൂർ ചാവക്കാട് തുടങ്ങി തീരമേഖലയിൽ മഴ ശക്തമാണ്. മഴ വരും ദിവസങ്ങളിലും തുടരുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തെക്കൻ ജില്ലകളിൽ തിരുവനന്തപുരത്തും കൊല്ലത്തുമാണ് മഴ കൂടുതൽ ശക്തം. തിരുവനന്തപുരത്ത് മലയോര മേഖലകളിൽ കൃഷിനാശമുണ്ടായി. തമ്പാനൂരിലടക്കം നിരവധിയിടത്ത് വെള്ളം കയറി. ജലനിരപ്പ് ഉയർന്നതോടെ 4 ഡാമുകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ നദീതീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. തൃശൂരിൽ പെരിങ്ങൽക്കൂത്ത് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരുമെന്നും ജാഗ്രത വേണമെന്നും ജില്ലാ ഭരണകൂടം. മംഗളൂരുവിൽ റെയിൽവേ ട്രാക്കിൽ മണ്ണിടിഞ്ഞ് കൊങ്കൺ പാതയിലേക്കും തിരിച്ചുമുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. മംഗളൂരു ജംഗ്ഷനും തോക്കൂറിനും ഇടയിൽ കുലശേഖര തുരങ്കത്തിന് സമീപമാണ് കനത്ത മഴയെ തുടർന്ന് മണ്ണിടിഞ്ഞത്. മീറ്ററുകളോളം പാളം പൂർണ്ണമായും മണ്ണിനടിയിലായി. റെയിൽവേ വൈദ്യുത ലൈനിനും കേബിളുകൾക്കും കേടുപറ്റി. നാളെയോടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷ. കൊടകര കുഴൽപ്പണ കവർച്ചാ കേസിൽ നിഗൂഢതകളുണ്ടെന്ന് ഹൈക്കോടതി. കവർച്ച മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണ്. പണം എവിടെ നിന്ന് വന്നുവെന്ന് കണ്ടെത്തണം. എവിടേക്കാണ് പണം കൊണ്ടുപോയതെന്നും ഇതിന്റെ ലക്ഷ്യം എന്തായിരുന്നുവെന്നും കണ്ടെത്തണമെന്നും കോടതി. 6 പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് കോടതിയുടെ ഗൌരവമുള്ള നിരീക്ഷണങ്ങൾ. കൊടകര കുഴൽപ്പണ കേസിൽ ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. BJP സംസ്ഥാന നേതൃത്വത്തിനെതിരെ തെളിവ് കിട്ടിയിട്ടും വെറും ഹൈവേ റോബറി കേസാക്കി മാറ്റാനാണ് പോലീസ് ശ്രമം. മുഖ്യമന്ത്രിയുടെ ഡൽഹി യാത്ര കൊടകര കേസ് ഒത്തുതീർപ്പാക്കാൻ. കുഴൽപ്പണ കേസിലെ നിഗൂഢതകൾ വച്ച് സർക്കാർ വിലപേശുകയാണെന്നും സതീശൻ. കൊടകര കുഴൽപ്പണ കേസിൽ ഒത്തുതീർപ്പെന്ന് രമേശ് ചെന്നിത്തല. BJP നേതാക്കളെ ഒഴിവാക്കാൻ പോലീസിന് നിർദ്ദേശമുണ്ടായിരുന്നെന്നും നീതിന്യായ വ്യവസ്ഥകളോടുള്ള വെല്ലുവിളിയാണിതെന്നും ചെന്നിത്തല. 69 നിയോജക മണ്ഡലങ്ങളിൽ BJP വോട്ട് LDFന് നൽകിയെന്നും ചെന്നിത്തല. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ BJP പ്രാദേശിക നേതാക്കളെ ചോദ്യം ചെയ്തു. മഞ്ചേശ്വരം മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠ റോയ് ഉൾപ്പെടെയുള്ളവരെയാണ് ചോദ്യം ചെയ്തത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ കാസർഗോഡ് ക്രൈംബ്രാഞ്ച് DYSP നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ അർജുൻ ആയങ്കിക്കെതിരെ മൊഴികൾ ശേഖരിച്ച് കസ്റ്റംസ്. ആവശ്യമെങ്കിൽ ഇയാളുടെ ഭാര്യ അമലയെ മൂന്നാമതും ചോദ്യം ചെയ്തേക്കും. സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച് അറിവില്ലെന്ന ഇവരുടെ മൊഴി കളവാണെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം. അർജുന്റെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത ഡയറിയിലെ വിവരങ്ങൾ ഇത് വ്യക്തമാക്കും. സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ളതായി സംശയിക്കുന്ന ആകാശ് തില്ലങ്കേരിയോട് തിങ്കളാഴ്ച ഹാജരാകാൻ നിർദ്ദേശം. അർജുന്റെ സുഹൃത്തുക്കളായ പ്രണവ്, റമീസ് എന്നിവർക്ക് 22-ാം തീയതി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ കസ്റ്റംസ് നോട്ടീസ് നൽകി. ഇവരിൽ നിന്നുകൂടി ലഭിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് കസ്റ്റംസ് നീക്കം. സ്വപ്ന സുരേഷിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ഈ മാസം 29-ലേക്ക് മാറ്റി. NIA രജിസ്റ്റർ ചെയ്ത കേസിലെ ജാമ്യാപേക്ഷയാണ് മാറ്റിയത്. തനിക്കെതിരെ ചുമത്തിയ UAPA നിലനിൽക്കില്ലെന്നും രാജ്യദ്രോഹ കുറ്റത്തിന് തെളിവില്ലെന്നുമാണ് ഹർജിയിൽ സ്വപ്നയുടെ വാദം. വിചാരണ അനന്തമായി നീളുകയാണെന്നും സ്വപ്ന ചൂണ്ടിക്കാട്ടും. പത്തനാപുരം MLA KB ഗണേഷിന്റെ ഓഫീസിൽ ആക്രമണം. രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. പാർട്ടി പ്രവർത്തകൻ ബിജുവിന്റെ തലയ്ക്കടിയേറ്റു. അക്രമിയെ ഓഫീസ് ജീവനക്കാർ കീഴ്പ്പെടുത്തി പോലീസിൽ ഏൽപ്പിച്ചു. അക്രമി നേരത്തെയും ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ്. തന്നെ ലക്ഷ്യമിട്ടായിരുന്നു പ്രതി എത്തിയതെന്ന് KB ഗണേഷ് കുമാർ. തിരുവനന്തപുരം നെയ്യാർ ഡാമിൽ പോലീസിന് നേരെ പെട്രോൾ ബോംബെറിഞ്ഞ് ആക്രമണം. ഇന്ന് പുലർച്ചെയായിരുന്നു നൈറ്റ് പട്രോളിങ്ങിനിടെ പോലീസിനെ ആക്രമിച്ചത്. ആക്രമണത്തിൽ CPO ടിനോ ജോസഫിന് പരിക്കേറ്റു. മലയൻകീഴ് പോലീസ് സ്റ്റേഷനിലെ ജീപ്പും അക്രമി സംഘം തകർത്തു. കഞ്ചാവ് മാഫിയയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ്. സംഭവത്തിൽ 2 പേർ കസ്റ്റഡിയിൽ. മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് അണ്ടർ സെക്രട്ടറി ശാലിനിക്കെതിരെ വീണ്ടും പ്രതികാര നടപടി. മരമുറിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വിവരാവകാശ നിയമപ്രകാരം മറുപടി നൽകിയ ഉദ്യോഗസ്ഥയുടെ ഗുഡ് സർവീസ് എൻട്രി റദ്ദാക്കി. റവന്യൂ സെക്രട്ടറി എ ജയതിലകാണ് ഗുഡ് സർവീസ് എൻട്രി റദ്ദാക്കിയത്. ഉദ്യോഗസ്ഥയ്ക്ക് വിശ്വാസ്യതയില്ലെന്ന് റവന്യൂ സെക്രട്ടറി. മരമുറി നടന്ന ഭൂമിയിലെ കർഷകരിൽ നിന്ന് മരത്തിന്റെ മൂന്നിരട്ടി തുക ഈടാക്കാനുള്ള നടപടിയുമായി മുന്നോട്ടു തന്നെയെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കേരള ലാൻഡ് കൺസർവൻസി ചട്ടപ്രകാരം മൂന്നിരട്ടി തുക ഈടാക്കാനുള്ള നടപടി വിവാദമായിരുന്നു. മരമുറിയിൽ സർക്കാർ പ്രഖ്യാപിച്ച അന്വേഷണം തുടരും. വൻകിടക്കാർ കൈവശം വെച്ച ഭൂമികൾ പിടിച്ചെടുക്കുമെന്നും മന്ത്രി. മുട്ടിൽ മരമുറി കേസിൽ കുറ്റക്കാർ രക്ഷപ്പെടില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. പോലീസിനോട് കേസെടുക്കാൻ നിർദ്ദേശിച്ചത് റവന്യൂ വകുപ്പാണ്.
ലാൻഡ് കൺസർവൻസി നിയമത്തിന്റെ പേരിൽ കർഷകരെ ബുദ്ധിമുട്ടിക്കില്ല. കർഷകർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെക്കുറിച്ച് പ്രത്യേക പരിശോധന നടത്തുമെന്നും മന്ത്രി. മുട്ടിൽ മരമുറി കേസിലെ മുഖ്യപ്രതി റോജി അഗസ്റ്റിനെ കേരള ലാൻഡ് കൺസർവൻസി ആക്ട് പ്രകാരമുള്ള കേസുകളിൽ നിന്ന് ഒഴിവാക്കി റവന്യൂ വകുപ്പ്. ഇതോടെ ഇടി അടക്കമുള്ള മരത്തടിയുടെ മൂന്നിരട്ടി തുക പിഴയായി റോജിയിൽ നിന്ന് ഈടാക്കാനാകില്ല. മരമുറി നടന്ന ഭൂമിയിലെ കർഷകരിൽ നിന്ന് തുക ഈടാക്കാൻ നടപടി പുരോഗമിക്കുമ്പോഴാണ് റോജിയെ കെഎൽസി ചട്ടത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയത്. ഡിഗ്രിയും ഉയർന്ന വിദ്യാഭ്യാസവും വിവാഹ കമ്പോളത്തിൽ വില പേശാനുള്ളവയല്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സ്ത്രീധനം ആവശ്യപ്പെടരുത് എന്ന വിദ്യാർത്ഥികളിൽ നിന്നും സത്യവാങ്മൂലം എഴുതി വാങ്ങാൻ വൈസ് ചാൻസലർമാരോട് നിർദ്ദേശിക്കും. സ്ത്രീധനം വാങ്ങുന്നത് കുറ്റകരമാണെന്നും ഗവർണർ എറണാകുളം സെന്റ് ആൽബർട്ട്സ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവല്ല ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിൽ സ്പിരിറ്റ് മറിച്ചുവിറ്റ സംഭവത്തിൽ ജനറൽ മാനേജർക്കും പേഴ്സണൽ മാനേജർക്കും മുൻകൂർ ജാമ്യമില്ല. സ്പിരിറ്റ് തിരിമറിയിൽ ഇരുവർക്കും പങ്കുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിച്ച പത്തനംതിട്ട സെഷൻസ് കോടതി. ഒളിമ്പ്യൻ മയൂഖ ജോണിക്കെതിരെ കേസ്. അപകീർത്തിപ്പെടുത്തിയതിനും ഗൂഢാലോചനയ്ക്കുമാണ് കേസ്. ചാലക്കുടി കോടതിയുടെ നിർദ്ദേശാനുസരണം ആളൂർ പോലീസാണ് കേസെടുത്തത്. ഗൂഢാലോചനയ്ക്കായി എംപറർ ഇമാനുവൽ പ്രസ്ഥാനത്തിലെ ട്രസ്റ്റികൾക്കെതിരെയും കേസെടുത്തു. സുഹൃത്തിന്റെ ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശത്തിലാണ് നടപടി. പ്രതി ജോൺസന്റെ സുഹൃത്ത് സാബു സെബാസ്റ്റ്യനാണ് പരാതി നൽകിയത്. കേസ് കെട്ടിച്ചമച്ചതാണെന്ന് മയൂഖ ജോണി. നിയമപരമായി നേരിടുമെന്നും മയൂഖയുടെ പ്രതികരണം. ചാലക്കുടി കോടതിയുടെ നിർദ്ദേശാനുസരണം ആളൂർ പോലീസാണ് കേസെടുത്തത്. കിറ്റക്സ് ഓഹരിയിൽ ഇന്നും വിറ്റൊഴിക്കൽ. ഇന്നലെ 10% മൂല്യമിടിഞ്ഞ ഓഹരിയിൽ ഇന്ന് ആദ്യ മണിക്കൂറുകളിൽ 5% നഷ്ടം. തെലങ്കാനയിൽ നിക്ഷേപം പ്രഖ്യാപിച്ച ശേഷം 4 ദിവസം കൊണ്ട് 100 രൂപയിലേറെ മൂല്യം വർദ്ധിച്ചിരുന്നു. ആദ്യം ഓഹരി വാങ്ങിയവർ ലാഭമെടുത്ത് വിൽക്കാൻ തുടങ്ങിയതോടെ 2 ദിവസം കൊണ്ട് 25 രൂപയാണ് ഇടിഞ്ഞത്. കിറ്റക്സ് എംഡി സാബു എം ജേക്കബിനെതിരെ പരോക്ഷ വിമർശനവുമായി വ്യവസായ മന്ത്രി പി രാജീവ്. നിക്ഷേപകനെ വിമാനത്തിലും ആഡംബര വാഹനത്തിലും എത്തിച്ചാൽ കേരളത്തിൽ ഉയരുക വൻ പ്രതിഷേധമാകുമെന്ന് മന്ത്രി. ഒരു നിയമവും ബാധകമല്ല, നിങ്ങൾ ഇങ്ങോട്ട് വരൂ എന്ന് പറയാൻ സർക്കാരിനാകില്ലെന്നും പി രാജീവ്. മഞ്ചേരി തിരുവാലിയിൽ പ്രവർത്തിച്ചിരുന്ന ബേബി ഡ്രസ് നിർമ്മാണ കമ്പനി സുമിക്സ് കേരളം വിട്ടത് രാഷ്ട്രീയ ഇടപെടൽ മൂലം. INTUC പ്രവർത്തകനും ചില മുതിർന്ന നേതാക്കളും ചേർന്ന് നടത്തിയ നീക്കങ്ങൾ കൊണ്ടാണ് സ്ഥാപനം മാറ്റേണ്ടി വന്നതെന്ന് ഉടമ ബീന മുരളീധരൻ. എന്നാൽ തിരുവാലി സുമിക്സിൽ INTUC രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല എന്ന് സംഘടനയുടെ ജില്ലാ നേതൃത്വം. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് അനുപാതം ജനസംഖ്യാടിസ്ഥാനത്തിലാക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി മുസ്ലിം സംഘടനകൾ. സച്ചാർ പാലൊളി കമ്മിറ്റികളെ അട്ടിമറിക്കുന്നതാണ് സർക്കാർ തീരുമാനമെന്നാണ് ഇരുവിഭാഗം സമസ്തയുടെയും നിലപാട്. വിഷയം ചർച്ച ചെയ്യാൻ മുസ്ലിം സംഘടനകളുടെ യോഗം വിളിച്ചു ചേർക്കാനാണ് സമസ്ത ഇക്കെ വിഭാഗത്തിന്റെ നീക്കം. പാലൊളി കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കാന്തപുരം വിഭാഗം ക്യാമ്പയിൻ ഒരുങ്ങുന്നു. ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ ശേഷം അതേ ക്ഷേത്രത്തിൽ പിറ്റേന്ന് പ്രാർത്ഥിച്ചു മടങ്ങിയ മോഷ്ടാവിനെ മണിക്കൂറുകൾക്കകം പിടികൂടി. പാലക്കാട് പുതുശ്ശേരി സൂര്യചിറ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ ആളെയാണ് CCTV ദൃശ്യത്തിന്റെ സഹായത്തോടെ പിടികൂടിയത്. അമ്പലത്തിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന മരുത റോഡ് സ്വദേശി സുഭാഷാണ് അറസ്റ്റിലായത്. മഞ്ചേശ്വരം മുൻ MLA MC കമറുദ്ദീൻ പ്രതിയായ ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസ് അന്വേഷണം നിലച്ചതിനെതിരെ DGP പരാതി. അന്വേഷണം ഊർജിതമാക്കണമെന്നാവശ്യപ്പെട്ട നിക്ഷേപകരാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് നിവേദനം നൽകിയത്. അറസ്റ്റിനപ്പുറം കാര്യമായ ഒരു നടപടിയും കേസിലുണ്ടായിട്ടില്ല. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ അന്വേഷണം പൂർണ്ണമായി നിലയ്ക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് നിക്ഷേപകരുടെ പുതിയ നീക്കം. പാലിയേക്കര ടോൾ പ്ലാസയിലെ കത്തിക്കുത്ത് സംഭവത്തിൽ പ്രതികളെ ടോൾ പ്ലാസയിലെത്തിച്ച് തെളിവെടുത്തു. അങ്കമാലി സ്വദേശികളായ മിഥുൻ രാജ്, അഗ്നസ് ജോയ് എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികൾ ഓൺലൈൻ ഗെയിമിന് അടിമകളെന്ന് അന്വേഷണ സംഘം. കേരള കോൺഗ്രസ് തർക്കത്തിൽ തുറന്നടിച്ച മോൻസ് ജോസഫ്. പല ഘട്ടത്തിലും പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്തയാളാണ് താൻ. പാർട്ടിക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചതിനാലാണ് ഉത്തരവാദിത്തങ്ങൾ PJ ജോസഫ് ഏൽപ്പിച്ചത്. ഐക്യത്തിനു വേണ്ടി സ്ഥാനമൊഴിയാനും താൻ തയ്യാറാണെന്നും മോൻസ് കോട്ടയത്ത് പറഞ്ഞു. കേരള കോൺഗ്രസിലെ പ്രശ്നങ്ങളോട് പ്രതികരിക്കാതെ PJ ജോസഫ്. പാർട്ടിയിൽ പ്രശ്നങ്ങളില്ല. മോൻസ് ജോസഫിന്റെ രാജ്യസന്നദ്ധതയെക്കുറിച്ച് പ്രതികരിക്കാനില്ലെന്നും ജോസഫ്. കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ R ചന്ദ്രബാബുവിനെതിരായ പരാതിയിൽ പരിശോധനയ്ക്ക് നിർദ്ദേശിച്ച കൃഷിമന്ത്രി. ബയോഡേറ്റയിൽ കൃത്രിമം കാട്ടിയാണ് ചന്ദ്രബാബു വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക് എത്തിയതെന്ന പരാതിയിലാണ് പരിശോധന. പരിശോധനയോട് പ്രതികരിക്കാൻ വൈസ് ചാൻസലർ ചന്ദ്രബാബു തയ്യാറായില്ല.
ഡോക്ടർ പി കെ വാര്യരുടെ മനുഷ്യത്വപരമായ സമീപനം സ്വീകരിച്ച് മുന്നോട്ടു പോകുമെന്ന് കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാലയുടെ മാനേജിംഗ് ട്രസ്റ്റി സ്ഥാനം ഏറ്റെടുത്ത ഡോക്ടർ പി എം വാര്യർ. പി കെ വാര്യരുടെ പിൻഗാമിയാകുക എളുപ്പമല്ല, ആ ഉന്നത നിലവാരം കാത്തുസൂക്ഷിക്കാൻ പരിശ്രമിക്കും. ആയുർവേദ ചികിത്സയിൽ അദ്ദേഹം തുടങ്ങിവെച്ച ഗവേഷണവും പരീക്ഷണങ്ങളും തുടരും. ആയുർവേദ മ്യൂസിയം എന്ന പി കെ വാര്യരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുമെന്നും പി എം വാര്യർ. കോവിഡ് മൂലം മാതാപിതാക്കൾ നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾ ഫീസ് ഒഴിവാക്കി ബംഗളൂരു ആസ്ഥാനമായുള്ള റേവ യൂണിവേഴ്സിറ്റി ബിരുദ വിദ്യാർത്ഥികൾക്കാണ് ഫീസ് ഇളവ് നൽകുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും വാക്സിൻ നൽകുമെന്നും വൈസ് ചാൻസലർ ഡോക്ടർ പി ശ്യാമരാജു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. നവജ്യോത് സിംഗ് സിദ്ധുവിനെ പഞ്ചാബ് പി സി സി അധ്യക്ഷനാക്കാൻ നീക്കം. പാർട്ടിയിലെ ആഭ്യന്തര തർക്കങ്ങൾ പരിഹരിക്കാനാണ് ഹൈക്കമാൻഡ് ശ്രമം. രണ്ട് വർക്കിംഗ് പ്രസിഡന്റുമാരെയും നിയമിച്ചേക്കുമെന്നാണ് സൂചന. പ്രഖ്യാപനം രണ്ട് ദിവസത്തിനുള്ളിൽ ഉണ്ടായേക്കും. കോവിഡ് കാലത്ത് പരോളിലിറങ്ങിയ തടവുകാർ ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ ജയിലുകളിലേക്ക് മടങ്ങേണ്ടതില്ലെന്ന് സുപ്രീംകോടതി. പരോൾ അനുവദിച്ചതിന്റെ വിവരങ്ങൾ സംസ്ഥാന സർക്കാരുകൾ ഒരാഴ്ചയ്ക്കകം അറിയിക്കണം. എല്ലാ ജയിലുകളിലും ഇന്റർനെറ്റ് ഉറപ്പാക്കണം. ജാമ്യം അനുവദിക്കുന്ന സുപ്രീംകോടതി ഉത്തരവുകൾ ജയിലുകളിൽ ഇലക്ട്രോണിക് മാർഗത്തിലൂടെ എത്തിക്കാനുള്ള സംവിധാനം ഉടൻ നിലവിൽ വരുമെന്ന് ചീഫ് ജസ്റ്റിസ് എൻ വി രമണ. കോവിഡ് പശ്ചാത്തലത്തിൽ കാവട് തീർത്ഥയാത്രയ്ക്ക് അനുമതി നൽകരുതെന്ന് കേന്ദ്രം. ഹരിദ്വാറിൽ നിന്ന് ഗംഗാജലം കൊണ്ടുവരാനുള്ള യാത്രയ്ക്ക് അനുമതി നൽകരുതെന്ന് കേന്ദ്രം സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. യാത്രയ്ക്ക് അനുമതി നൽകിയ തീരുമാനം പുനഃപരിശോധിക്കാൻ യു പി സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. മുംബൈയിൽ കനത്ത മഴ, പലയിടങ്ങളും വെള്ളത്തിൽ മുങ്ങി. ട്രാക്കിൽ വെള്ളം കയറിയതോടെ ട്രെയിൻ സർവീസ് തടസ്സപ്പെട്ടു. പല ട്രെയിനുകളും വൈകിയാണ് ഓടുന്നത്. ആറുമാസത്തിനിടെ കശ്മീർ താഴ്വരയിൽ 78 ഭീകരരെ വധിച്ചെന്ന് പോലീസ്. ഇതിൽ 39 പേർ ലഷ്കർ ഇ തൊയ്ബ ഭീകരരാണ്. മറ്റുള്ളവർ ജൈഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ ഭീകരരാണെന്നും കശ്മീർ ഐ ജി വിജയ് കുമാർ. കശ്മീരിലെ അലംദർ കോളനിയിൽ സുരക്ഷാസേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ബീഹാറിൽ വ്യാജമദ്യം കഴിച്ച് 16 പേർ മരിച്ചു. നിരവധി പേർ ആശുപത്രിയിൽ. ഇന്നലെ വൈകുന്നേരമാണ് പശ്ചിമ ചമ്പാരനിൽ ദുരന്തമുണ്ടായത്. 12 ഗ്രാമങ്ങളിൽ നിന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിനാൽ മരണസംഖ്യ ഉയരാൻ സാധ്യത. മധ്യപ്രദേശിൽ രക്ഷാപ്രവർത്തനത്തിനിടെ കിണറിടിഞ്ഞു വീണ 30 പേർ വെള്ളത്തിൽ വീണു. 3 പേർ മരിച്ചു. വിദിഷ ജില്ലയിലെ ഗഞ്ച് ബസോദയിൽ കിണറ്റിൽ വീണ ബാലനെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് അപകടം. 50 അടി ആഴത്തിലുള്ള കിണറിലാണ് ബാലൻ വീണത്. ദുരന്ത നിവാരണ സേനയെ രക്ഷാപ്രവർത്തനത്തിന് നിയോഗിച്ചതായി മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. പ്രശസ്ത ബോളിവുഡ് താരം സുരേഖ സിക്രി അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് മുംബൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. 76 വയസ്സായിരുന്നു. മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം 3 തവണ നേടിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ കേന്ദ്രം നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ ലക്ഷദ്വീപ് ഐക്യദാർഢ്യ സമിതി രൂപീകരിച്ചു. ബെന്നി ബഹനാൻ എം പി ചെയർമാനും ഇളമരം കരീം എം പി ജനറൽ കൺവീനറുമായാണ് സമിതി രൂപീകരിച്ചത്. ഐഷ സുൽത്താനയ്ക്കെതിരെ ഭരണകൂടം സ്വീകരിച്ച നടപടികളെ കൊച്ചിയിൽ ചേർന്ന യോഗം അപലപിച്ചു. അഭിപ്രായ പ്രകടനം നടത്തുന്നവരെ അടിച്ചമർത്തുന്ന നടപടികൾ പിൻവലിക്കണമെന്ന പ്രമേയവും യോഗം പാസാക്കി. പ്രമുഖ ഫോട്ടോ ജേർണലിസ്റ്റും പുലിസ്റ്റർ സമ്മാന ജേതാവുമായ ഡാനിഷ് സിദ്ദിഖി അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ടു. കാണ്ഡഹാറിൽ താലിബാൻ ആക്രമണത്തിലാണ് ഡാനിഷ് സിദ്ദിഖി കൊല്ലപ്പെട്ടത്. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സിൽ ജോലി ചെയ്യുന്ന ഡാനിഷ് കഴിഞ്ഞ ഒരാഴ്ചയായി കാണ്ഡഹാറിലായിരുന്നു. മുംബൈ സ്വദേശിയാണ്. കനത്ത പേമാരിയിൽ പടിഞ്ഞാറൻ യൂറോപ്പിൽ മരണം 70 കടന്നു. 1300 പേരെ കാണാതായി. ജർമ്മനി, ബെൽജിയം, തുർക്കി എന്നിവിടങ്ങളിലാണ് വൻ നാശമുണ്ടായത്. ഡച്ച് ഇതിഹാസ താരം ആര്യൻ റോബൻ പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിരമിച്ചു. തന്റെ ആദ്യകാല ക്ലബായ ഗ്രാനി ഗെനുവിന് വേണ്ടി കളിച്ചാണ് കളം വിടുന്നത്. കഴിഞ്ഞ സീസണിൽ ഏറ്റ പരിക്കാണ് വിരമിക്കൽ തീരുമാനത്തിന് പിന്നിൽ. 37 വയസ്സിലാണ് താരം വിരമിക്കൽ പ്രഖ്യാപിച്ചത്. രാജ്യത്ത് 20 ലക്ഷം പേരുടെ സേവനം നിർത്തലാക്കി വാട്സ്ആപ്പ്. നിയമവിരുദ്ധവും മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്നതുമായ സന്ദേശങ്ങൾ അയച്ചവരുടെ സേവനമാണ് വാട്സ്ആപ്പ് അവസാനിപ്പിച്ചത്. വ്യാജ സന്ദേശങ്ങൾ അയച്ചവരുടെ സേവനവും നിർത്തലാക്കിയതായി വാട്സ്ആപ്പ് അറിയിച്ചു. ലോകത്ത് സേവനം നിർത്തലാക്കിയവയിൽ 4-ൽ 1 ഇന്ത്യയിൽ. കർക്കിടകമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് തുറക്കും. ഭക്തർക്ക് നിയന്ത്രണങ്ങളോടെ ദർശനം നടത്താനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയതായി ദേവസ്വം ബോർഡും ജില്ലാ ഭരണകൂടവും അറിയിച്ചു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പ്രതിദിനം 5000 പേർക്കാണ് ദർശനത്തിന് അനുമതി.
ജനിതക പ്രൊഫൈൽ കണ്ടെത്തി ജീവിതശൈലി രോഗസാധ്യത വിലയിരുത്താനുള്ള നൂതന പരിശോധനയ്ക്ക് സൗകര്യമൊരുക്കി വാണിയംകുളം പി കെ ദാസ് ഹോസ്പിറ്റൽ. ബാംഗ്ലൂരിൽ നിന്നുള്ള ഹെൽത്ത് സ്റ്റാർട്ടപ്പായ വിറൂട്സ് എപ്ലിമോ ടെസ്റ്റിലൂടെയാണ് പാരമ്പര്യവും ജനിതകവുമായ രോഗങ്ങളുടെ സാധ്യത കണ്ടെത്തുക. വാണിയംകുളം പി കെ ദാസ് ആശുപത്രിയിലും പത്തിരിപ്പാല തിരുവില്ലാമല സബ് സെന്ററുകളിൽ ടെസ്റ്റുകൾ ചെയ്യാൻ സൗകര്യമുണ്ട്. ജനറൽ മാനേജർ സെബി പൌലോസ്, വി സുരേഷ് കുമാർ, ആദിത്യനാരായണൻ, വി പി സജീവ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. തൃശൂർ കുതിരാൻ തുരങ്കപാതയിൽ ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിന്റെ ട്രയൽ റൺ. ഇടത് തുരങ്കം തുറക്കാനുള്ള അവസാനഘട്ട പ്രവൃത്തികളുടെ ഭാഗമായാണ് പരിശോധന. കെ എസ് ഇ ബി ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. തുരങ്കം അടുത്ത മാസം തുറക്കും. നാളെ കർക്കിടകം ഒന്ന്. കർക്കിടകത്തെ വരവേൽക്കാൻ വയലേലകൾ സജീവം. ഞാറ്റുവേല കൃഷിയുടെ തിരക്കിൽ കർഷകർ. കോഴിക്കോട് കണ്ണപ്പൻകുണ്ട് സ്വദേശിയായ അലൻ ജോർജിന്റെ പത്താം ക്ലാസ് വിജയത്തിന് തിളക്കമേറെ. മെഴുകുതിരി വെളിച്ചത്തിന് മുന്നിലിരുന്ന് പഠിച്ച് കരസ്ഥമാക്കിയത് 6A+. കഴിഞ്ഞ രണ്ടു വർഷമായി അലന്റെ അമ്മ വൈദ്യുതി കണക്ഷനായി ഓഫീസുകൾ കയറുമ്പോഴാണ് അലന്റെ മിന്നും ജയം. റോഡുണ്ടെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്താനാകാതെ കണ്ണൂർ ഒടുവള്ളിത്തട്ട് ഹാജി വളവിന് സമീപത്തെ 15 കുടുംബങ്ങൾ. റോഡിനു മേൽ സ്വകാര്യ വ്യക്തി അവകാശവാദം ഉന്നയിച്ചതോടെയാണ് അറ്റകുറ്റപ്പണികൾ നിലച്ചത്. ചപ്പാരപ്പടവ് മങ്കര വാർഡിലാണ് സ്വകാര്യ വ്യക്തിയുടെ കടുംപിടുത്തത്തിൽ റോഡ് ഉപയോഗിക്കാനാകാതെ നാട്ടുകാർ ബുദ്ധിമുട്ടുന്നത്. മലപ്പുറം അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിലെ പട്ടികജാതി ക്ഷേമ വകുപ്പിൽ ലക്ഷങ്ങളുടെ തിരിമറി. 37.5 ലക്ഷം രൂപ തിരിമറി നടത്തിയതായി കണ്ടെത്തി. സംഭവത്തിൽ മുൻ പട്ടികജാതി ഓഫീസർ എ സുരേഷ് കുമാറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. വീട് നിർമ്മാണ ഫണ്ട് സുരേഷ് കുമാർ വ്യാജ അക്കൗണ്ടിലേക്ക് മാറ്റിയെന്നാണ് കണ്ടെത്തൽ. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മാതൃകാ ടൂറിസം ഗ്രാമമായി മാറാൻ കോന്നി. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് കോന്നി ടൂറിസത്തിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നത്. ഗവി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ടൂറിസത്തിന്റെ ഭാഗമാക്കി വികസിപ്പിക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്ന് MLA KU ജനീഷ് കുമാർ. ഇടുക്കിയിൽ തന്നാണ്ട് വിളകൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകർ ദുരിതത്തിൽ. ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്താനാകുന്നില്ല. ലോക്ഡൌൺ ആയതോടെ ഹോട്ടലുകൾ കേന്ദ്രീകരിച്ചുള്ള വിപണനം പൂർണ്ണമായും നിലച്ചു. കർഷകരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങിയ കച്ചവടക്കാർക്കും ലക്ഷങ്ങളുടെ നഷ്ടമെന്ന് പരാതി. സ്പൈനൽ മസ്കുലർ അട്രോഫി രോഗം ശരീരം തളർത്തിയ സഹോദരിമാർ SSLC പരീക്ഷയിൽ നേടിയത് മിന്നും ജയം. മലപ്പുറം എടപ്പാളിലെ നൌഫിയും നസ്രിയയും മുഴുവൻ വിഷയത്തിനും A+ നേടിയാണ് ജയിച്ചത്. ഭാവിയിൽ വൈദ്യശാസ്ത്ര രംഗത്ത് എത്തണമെന്നാണ് നസ്രിയയുടെ ആഗ്രഹം. IAS ഓഫീസറാകാനാണ് നൌഫിയുടെ പരിശ്രമം. പഠനത്തിൽ മിടുക്കനായ വിദ്യാർത്ഥിക്ക് 5 സെന്റ് ഭൂമി ഇഷ്ടദാനമായി നൽകി ലോക പ്രശസ്ത മുഖർശംഖ് വിദ്വാൻ താമരക്കുടി രാജശേഖരൻ പിള്ള. താമരക്കുടി ശിവവിലാസം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി പി ജയദേവിനാണ് ഭൂമി സമ്മാനമായി നൽകിയത്. വാടക വീട്ടിലെ പരാധീനതകൾക്കിടയിലും സ്കോളർഷിപ്പോടുകൂടി പഠനത്തിൽ മികവ് കാണിച്ചതിനാണ് സമ്മാനം. ജയദേവിന്റെ സ്കൂൾ മാനേജർ കൂടിയാണ് രാജശേഖരൻ പിള്ള. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ അച്ഛന്റെ ആഗ്രഹം സഫലീകരിച്ച് മകൾ ഡോക്ടറായി. നെടുമങ്ങാട് പള്ളിനട സ്വദേശിയും മോഹനന്റെയും ഷീജയുടെയും മകൾ ആനിയാണ് സാമ്പത്തിക പരിമിതികൾ മറികടന്ന് ഡോക്ടറായത്. ആഗ്രഹങ്ങൾക്കാരും കടിഞ്ഞാണിടരുതെന്ന് ആനി. കനത്ത മഴയെ തുടർന്ന് ഇടുക്കി ദേവികുളം ഉടുമ്പൻചോല താലൂക്കുകളിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ സജീവമാക്കി. പെട്ടിമുടി ദുരന്തം കണക്കിലെടുത്ത് മഴക്കെടുതി നേരിടാനുള്ള സന്നാഹമൊരുക്കുകയാണ് ലക്ഷ്യമെന്ന് ദേവികുളം സബ് കളക്ടർ രാഹുൽ കൃഷ്ണ ശർമ്മ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന മൂന്നാർ സർക്കാർ കോളേജ് കെട്ടിടം അപകടാവസ്ഥയിൽ. ഏത് സമയത്തും കെട്ടിടം നിലം പൊത്താവുന്ന സ്ഥിതി. കെട്ടിടം പൊളിക്കാനുള്ള അനുമതി ഇടുക്കി ജില്ലാ ഭരണകൂടം നൽകിയെങ്കിലും മഴ തുടർ നടപടിക്ക് തടസ്സമായി. കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ വാരിക്കാട്ട് തോടിന് സംരക്ഷണ ഭിത്തിയില്ല. വാരിക്കാട്ടെ കുടുംബങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ. പഞ്ചായത്തിൽ നിരവധി തവണ പരാതിപ്പെട്ടു, പക്ഷേ നടപടിയുണ്ടായില്ല. പെരുമ്പാവൂർ കുറ്റിപ്പാടം പ്രദേശത്ത് മാലിന്യ പ്രശ്നം രൂക്ഷം. പ്രദേശത്ത് പ്ലൈവുഡ് കമ്പനിയിൽ നിന്നുള്ള മാലിന്യമാണ് ജനജീവിതത്തെ ബാധിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് നിന്നുള്ള മാലിന്യവും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പട്ടാമ്പി MLA മുഹമ്മദ് മൂസിൻ വെള്ളിത്തിരയിൽ നായകനാകുന്നു. അനിൽ നാഗേന്ദ്രൻ സംവിധാനം ചെയ്യുന്ന എന്ന ചിത്രത്തിലാണ് MLA നായകനായി എത്തുന്നത്. തീ എന്നാണ് ചിത്രത്തിന്റെ പേര്.